അസ്സലാമു അലൈക്കും. ബാനസ് ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡിസൈൻ ചെയ്ത കുറച്ച് ഡ്രസ്സുകൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റായിട്ട് കാണിക്കുന്നത് കുട്ടികൾക്കുള്ള ഒരു ഫ്രോക്കാണ്. ഇതിൽ ഞാൻ കഴുത്തിൻ്റെ ചുറ്റും ചെസ്റ്റിൻ്റെ ഇറക്കത്തിലായിട്ട് വല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം രണ്ട് തട്ടായിട്ട് അംബ്രല കട്ട് വെട്ടിയിട്ട് അതിൻ്റെ അടിയിലത്തെ ലെയറ് ഞെറി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറകുവശം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പുറകിൽ ഞാൻ സിബ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ വള്ളിക്ക് പകരം ഒരു ബെൽറ്റ് കൊടുത്തിട്ട് അതിൽ വലിയൊരു ബട്ടർഫ്ലൈ വെച്ച് പിടിപ്പിച്ചേക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗത്തു കൂടെ കുറച്ച് പൂക്കൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാവാടയും ടോപ്പുമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കൈ വള്ളി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ചുറ്റും ഞൊറി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മിടി സാദാ യൂണിഫോം ഫ്രോക്കിൻ്റെ കട്ടാണ്. ഇതിന് വള്ളിയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുണി ബലമില്ലാത്തത് കൊണ്ട് ലൈനിങ്ങിൻ്റെ കൂടെ ഞാനൊരു വല വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു ഫ്രോക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലൊരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. അടിയിലൊരു പട്ടയായിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ അടുത്തടുത്ത് ഞെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ പൊന്തി നിൽക്കാനായിട്ട് ബലമുള്ള നെറ്റ് വെച്ചൊക്കെയാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് അടിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു ടോപ്പാണ് കാണിക്കുന്നത്. ഇത് സാധാരണ സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പാണ്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഒരു സൈഡിലായിട്ട് നെറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഷോ ബട്ടണും വെച്ച് കൊടുത്തിട്ടുണ്ട്. കൈയിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ലെയറ് ലെയറായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ വൈറ്റ് നെറ്റ് കൊണ്ട് ഒരു ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഓപ്പണിൻ്റെ ഒരു സൈഡിൽ മാത്രം ഞാനിങ്ങനെ കുറച്ച് ഷോ ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽക്ക് സാധാരണ ഒരു ജീൻസിൻ്റെ പാൻ്റാണ് ഇടാറ്. പ്രിൻ്റുള്ള ഒരു സിമ്പിൾ ടോപ്പാണ് ഇനി കാണിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൈയും ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഫ്രണ്ടിലായിട്ട് ഞാൻ ഒരു കട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനും ഞാൻ സെയിം ജീനിൻ്റെ പാൻ്റാണ് ഇടാറുള്ളത്. അടുത്തതായിട്ട് ഒരു കുർത്തി മോഡൽ ചുരിദാറാണ് കാണിക്കുന്നത്. ഇതിന് ചതുരക്കഴുത്താണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിൽ അടിഭാഗം വരെ കട്ട് കൊടുത്തിട്ട് അതിൽ പൈപ്പിംഗ് വെച്ചൊക്കെയാണ്. സൈഡ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ തന്നെ ഒരു പോക്കറ്റും ഉണ്ട്. ഇതിൻ്റെ കൈയും നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡിസൈന് കൊടുത്തിരിക്കുകയാണ്. ഇത് ബിറ്റായതുകൊണ്ട് ഷോളും പാൻറ്റും ഒരേ കളറാണ്. ഇതിൻ്റെ പാൻറ്റിൻ്റെ അടിഭാഗത്തും കൈയിൻ്റെ അടിഭാഗത്തും ഒരുപോലത്തെ ഡിസൈനാണ് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു സിമ്പിൾ ടോപ്പാണ്. ഇതിൻ്റെ കൈ ഷർട്ടിൻ്റെ മോഡൽ കൈയാണ് വെച്ചിട്ടുള്ളത്. വേറൊരു വർക്കും ചെയ്തിട്ടില്ല.
സൈഡിൽ ഒരു ഓപ്പൺ കൂടി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി മോഡൽ ടോപ്പാണ്. ഇതിൻ്റെ സൈഡിൽ ഞാനൊരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൈ ഇതുപോലെ ഡബിൾ ഹാൻഡഡ് ആണ്. ഉള്ളിൽ വേറെ കളർ പീസ് വെച്ചിട്ടുള്ളതാണ്. ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കൈയിനും. ഇതിൽ ഒരു ലെതറിൻ്റെ ബെൽറ്റ് ഞാൻ യൂസ് ചെയ്യലുണ്ട്. അടിഭാഗം ഇതുപോലെ ഒരു ധോത്തി സ്റ്റൈൽ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പാൻസ് ഞാൻ വെൽവെറ്റിൻ്റെ മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജെഗിൻ്റെ പോലെ തന്നെ നിന്നോളും. ഇതിൽ പോക്കറ്റ് ഉണ്ട്. അടിഭാഗത്ത് സൈഡിൽ ചെറിയൊരു ഓപ്പണും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഒരു സിമ്പിൾ പാർട്ടി വെയർ ഡ്രസ്സാണ് കാണിക്കുന്നത്. ഞാൻ ഷോൾ ഇടുന്നതുകൊണ്ട് കഴുത്തിന് ഡിസൈൻ ഒന്നും ചെയ്യാറില്ല. ഇതിൻ്റെ കൈ അബായ കൈയാണ്. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും ഡബിൾ ഹാൻഡഡ് ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷോളും പാൻറ്റും ബ്ലൂ കളറാണ്. ഇതിന് ചെറിയൊരു സൈഡ് ഓപ്പൺ ഉണ്ട്. ഇതിൻ്റെ പാൻറ്റിൽ കാൽമുട്ടിൻ്റെ താഴേക്ക് ഞൊറി വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ മോഡലുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് മോഡലുകളൂടെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടെ പ്രസ് ചെയ്യണേ. ബാനുസ് ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. താങ്ക് യു.